നമസ്കാരം, ഇത് ബിജു പട്നായിക് പാർക്ക്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ബിജു പട്നായിക്കിന്റെ സ്മരണാർത്ഥമാണ് ഈ പാർക്കിന് ബിജു പട്നായിക് പാർക്ക് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ബിജു പട്നായിക്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയും പൈലറ്റുമായിരുന്നു അദ്ദേഹം. നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഏകദേശം 23 ഏക്കറിലാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ മരങ്ങളും ചെടികളും പുൽത്തകിടികളും പാർക്കിനെ ആകർഷണീയമാക്കുന്നു. ഉയരമുള്ള ധാരാളം മരങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിനുള്ളിൽ എപ്പോഴും തണുത്ത അന്തരീക്ഷമാണ്. ഇതുപോലെയുള്ള ജോഗിംഗ് ട്രാക്കുകൾ പാർക്കിലൊട്ടാകെയുണ്ട്. പാർക്കിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള ശില്പങ്ങൾ. ഇത്തരത്തിലുള്ള ശില്പങ്ങൾ പാർക്കിന്റെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ആസ്വദിക്കാനും വിശ്രമിക്കാനും പറ്റിയ മികച്ചൊരു സ്ഥലമാണിത്. March 2, 2002 ശ്രീ ബിജു പട്നായിക്കിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ പാർക്കിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാനും ഇപ്പോഴത്തെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ചേർന്നാണ് ഈ പ്രതിമയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ പലയിടങ്ങളിലും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. രാത്രിയിലാണ് ഈ പാർക്ക് കൂടുതൽ ആകർഷണീയമാകുന്നത്. പാർക്ക് മുഴുവൻ ചുറ്റി നടന്ന് ഇവിടുത്തെ വിവിധ കാഴ്ചകൾ കാണുന്നതിന് 1 മണിക്കൂറിലധികം സമയം ആവശ്യമാണ്. പാർക്കിന്റെ 2 ഭാഗങ്ങളിലായി ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പാർക്കിന്റെ മറ്റൊരു ഭാഗത്തും കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്.
പാർക്കിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനുള്ള മറ്റൊരു എൻട്രൻസ് ആണിത്. ഒരു ജിം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വർക്കൗട്ട് ഉപകരണങ്ങൾ പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഭുവനേശ്വറിൽ നിരവധിയായി കാണപ്പെടുന്ന ഒരു മരമാണ് കണിക്കൊന്ന. ഈ പാർക്കിലും പലയിടങ്ങളിലായി നിറയെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന കാണാൻ സാധിക്കും. ഇതുപോലുള്ള ബെഞ്ചുകൾ പാർക്കിന്റെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ലില്ലി പൂൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചെറിയ കുളം ഇവിടെയുണ്ട്. എന്നാൽ അത് വൃത്തിയായി പരിപാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനോഹരമായി സംരക്ഷിച്ചു പോരുന്ന ഒരു പാർക്കാണിത്. പൂന്തോട്ടങ്ങൾ, നടക്കാനുള്ള വഴികൾ, ഇരിപ്പിടങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. കുട്ടികൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഒരു കളിസ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള നിരവധി ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കളിസ്ഥലമാണ് കുട്ടികൾക്കായി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ആകർഷണീയമായ ശില്പങ്ങളിൽ ഒന്നാണ്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി സസ്യജാലങ്ങൾ ഇവിടെയുണ്ട്.
സംഗീത പരിപാടികളും സാംസ്കാരിക പരിപാടികളും ഇവിടെ നടത്താറുണ്ട്. ഇവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് തീർച്ചയായും ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി ആസ്വദിക്കാനും ഇവിടെ കുറച്ചു സമയം സമാധാനപരമായി ചെലവഴിക്കാനും സാധിക്കും. രാത്രിയിലാണ് ഇത് കൂടുതൽ ഭംഗിയായി കാണാൻ സാധിക്കുക. ഫോറസ്റ്റ് പാർക്ക് എന്നാണ് മുൻപ് ഈ പാർക്ക് അറിയപ്പെട്ടിരുന്നത്. ബിജു പട്നായിക് പാർക്ക് എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ടതാണ്. ഭുവനേശ്വറിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബിജു പട്നായിക് പാർക്ക്.